ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വീണ്ടും ഷിഹാബ് ഖാൻ്റെ പുതിയ അപ്ഡേഷൻ. 46-ാമത്തെ ഷിഹാബിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അസ്സലാമു അലൈക്കും, നമസ്കാരം. മാന്യ പ്രേക്ഷകർ, കണ്ടുകൊണ്ടിരിക്കുന്ന ഷിഹാബ് 46-ാമത്തെ ദിവസം ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ താമസിച്ച അലിപൂർ, അതായത് ചുക്ലിക്കടുത്തിൽ അലിപൂർ എന്നൊരു സ്ഥലത്ത് താമസിച്ചു, അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഷിഹാബ്ക്കാർ രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. 6:30 യാത്ര പുറപ്പെട്ടു. വഴിയിൽ കാണുന്ന രംഗങ്ങളാണ് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളായി കാണിക്കുന്നത്. ആ ഒരു നൗസാരി എന്ന സ്ഥലത്ത് എത്തിക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ആ ഒരു ടോൾ പ്ലാസ, അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയ ഒരു കടയാണ്. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, വടാപാവ്, നമ്മൾ ആ ഒരു ഗോവയിലേക്ക് പ്രവേശിച്ചത് മുതൽ ഈ വടാപാവ് കേൾക്കാൻ തുടങ്ങിയതാണ് നിങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങളെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട്, അവിടെ ആ ഒരു സ്ത്രീ വടാപാവ് നമുക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തായിട്ട് ബ്രെഡ്, ഈ ബ്രെഡ് പൊരിയൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്, പക്ഷേ നമ്മൾ ഈ ഗുജറാത്തിലെ ബ്രെഡ് പൊരിയൊക്കെ എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ നിർത്തിയിട്ടോ. അതുപോലെ ഇതേപോലെ ബെന്ന്, നമ്മുടെ നാട്ടിലെ ബെന്ന് തന്നെയാണ്, സ്വീറ്റ് അല്ല, ഒരു ആ ഒരു ടേസ്റ്റിലുള്ളൊരു ബെന്ന്, അതാണ് ഈ പാവ് എന്ന് പറഞ്ഞത്. അതിലേക്ക് വട, ഉരുളങ്ങയൊക്കെ നിറച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് മാൻ എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ഷിഹാബ്ക്ക് നടന്നു പോണ വഴിയിലുള്ള ഒരുപാട് രംഗങ്ങൾ, അതായത് അവിടുത്തെ ഓരോരോ രംഗങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു വഴിയിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ നമ്മൾ ഷിഹാബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഈ ഒരു ദിവസം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളൊക്കെ കടന്നു വരുമ്പോഴും അവിടെയൊക്കെ കിട്ടിയ സ്വീകരണങ്ങൾ, വഴിയിൽ നൽകുന്ന ഷിഹാബിന് കിട്ടുന്ന സ്നേഹോസ്മളമായിട്ടുള്ള സ്വീകരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തു പോകുന്നത്. ആ ഒരു സ്ഥലം, സ്ഥലത്തിൻ്റെ അവിടുത്തെ പരിസരം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാറുണ്ട്. അതായത് ഈ വീഡിയോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആ ഒരു സ്ഥലങ്ങൾ, അവിടുത്തെ ആ ഒരു പശ്ചാത്തലങ്ങൾ, അവിടുത്തെ പരിസരങ്ങളൊക്കെ ജസ്റ്റ് കണ്ടിട്ട് ഷിഹാബിൻ്റെ കൂടെ യാത്രയാണ് ഒരു പ്രതീതി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരിസരങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഷിഹാബിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം കാണിച്ച നിങ്ങൾക്കൊരു ആ വീഡിയോ കാണാൻ മനസ്സിലാവേണ്ടല്ലോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷിഹാബിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ പറഞ്ഞു നൗസാരിയിലേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 24 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു 4:30 ഉച്ചഭക്ഷണം, ദുഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യാത്ര പുറപ്പെടും ഇൻഷാല്ലാഹ്. ഓക്കെ, അപ്പോൾ അത് വഴിയിൽ കണ്ട ഒരു പള്ളിയുടെ നിർമ്മാണമാണ് തോന്നുന്നത്. ഇങ്ങനെ വലിയ ഒരു ഭീമാകാരമായിട്ടുള്ളൊരു പള്ളി, വലിയ പള്ളി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ, കാരണം അത് എഡിറ്റിംഗ് പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പിന്നെ കമൻറ്റ് മുഖേന കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരുന്നു എൻ്റെ ചാനലിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഇന്ത്യൻ്റെ പതാക ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി. അതൊരു എന്താ പറയുക, നമ്മളെ ഹൃദയത്തിൻ്റെ മിടിപ്പാണ് ഈ ഇന്ത്യൻ്റെ പതാക എന്ന് പറയുന്നത് അങ്ങനെ കാണുമ്പോളേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ പറക്കണേ കാണാൻ തന്നെ എന്താ പറയുക, നമ്മളെ ഹൃദയം അതിൻ്റെ കൂടെ പറക്കാൻ തോന്നും. അതായത് നീരാളി ഹോസ്പിറ്റൽ, നീരാളി എന്ന ഹോസ്പിറ്റൽ, അതായത് ഏകദേശം നമ്മൾ നൗസരി എന്ന സ്ഥലത്തേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴിയോരത്ത് കണ്ടിട്ടുള്ള ഒരു ബാർബർ ഷോപ്പ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നറിയില്ല. നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ ഈ ഒരു സംഗതി ഇങ്ങനെയൊക്കെ, അതേപോലെ ബാർബർമാർ വീട്ടിലേക്ക് വരുന്നൊരവസ്ഥയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോപ്പ് കാണുന്നത്. ഒരു എന്താ പറയുക, ഒരു അതിശയം തോന്നിയപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ഗ്രാമങ്ങളുടെ, പല ഗ്രാമങ്ങളിലും പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ കാണുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും സ്വന്തമായിട്ട് വീടോ, അല്ലെങ്കിൽ ഞാൻ ലൈവിൽ നേരത്തെ കാണിച്ചിരുന്നൊരു വീട്ടിൽ റോഡ് സൈഡിൽ 10-40 വർഷമായിട്ട് ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാതെ സുഖമില്ലാത്ത ഒരാൾ കിടക്കണതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത്. മാന്യ പ്രേക്ഷകരൊക്കെ ഒന്ന് ക്ഷമിക്കണം, കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മക്കളൊക്കെ ഷിഹാബ്ക്കാനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് പറഞ്ഞ് പോവാണ്. ഈ ഒരു വാഹന വിവാഹം എല്ലാം ഷിഹാബിൻ്റെ കൂടെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് ഷിഹാബ് ആ ജസ്റ്റ് ഏകദേശം ആ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു
ഒരു ആംബുലൻസ് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, പ്രശ്നമൊന്നുമില്ല. അത് അടുത്തൊരു കമ്മിറ്റി, അതായത് ഒരു സംഘടനയുടെ വാഹനം, അതിൽ കുറച്ച് ജ്യൂസ് പിന്നെ അതുപോലെ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഷിഹാബിൻ്റെ യാത്രക്ക് ആനയിച്ചുകൊണ്ട് അവർ മുന്നോടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വീണ്ടും വീണ്ടും പറയണം, കാരണം എന്തായാലും നമ്മൾ ഇൻട്രോയിൽ നിങ്ങൾ ആംബുലൻസ് കണ്ടിട്ടുണ്ടാകും. അത് ഹോട്ടലിലേക്ക് ഷിഹാബിനെ ആനയിക്കുന്നതിന് മുന്നോടിയായിട്ടൊരു ആംബുലൻസ് അവർ മുന്നോടി, അതുപോലെ തന്നെ വേറെ രണ്ട് ചെറിയ ആംബുലൻസും കൂടിയുണ്ട് അവർ നാട്ടിൽ. അവരെ ആ ഒരു കമ്മിറ്റിയിലെ ആളുകൾ, അതുപോലെ അവിടെ തന്നെ അവിടുത്തെ പൗര പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഷിഹാബിൻ്റെ കൂടെ അതുപോലെ തന്നെ ഷിഹാബിനെ ആനയിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഇവർ ഹെലിപ്പാട്, നൗസാരി ഹെലിപ്പാട് എന്നിട്ട് ഹെലിപ്പാട്. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചിരാം. അപ്പോൾ അവിടെ കുറച്ച് ഗ്രാമീണരായിട്ടുള്ള ആളുകൾ അവരെ അലക്കാൻ വേണ്ടി വന്നതാണ്. അത് ആ ഒരു വയലിലെ വെള്ളത്തിൽ അവിടുന്ന് കുറേ മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഹായ് പറഞ്ഞ് ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പകർത്തി. അപ്പോൾ അവർ വീഡിയോ കണ്ട് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ എന്താ പറയുക, അണിനിരുന്ന് നിന്ന് എന്നതാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ മക്കൾ ഈ മരത്തിൻ്റെ തടി കൊണ്ടാണ് ഈ ഡ്രസ്സ് അടിച്ച് അടിച്ച് അലക്കലിട്ടോ. അല്ലാതെ നമ്മൾ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല, ഈ കല്ലിലടിച്ച് അലക്കണ ഒരു സ്വഭാവം ഒന്നും അവിടെ ഇല്ല. അതുപോലെ നൗസാരി ആ ഒരു സ്ഥലത്തേക്ക് ഏകദേശം നമ്മൾ എത്തി. ഷിഹാബ്ക്ക് പിന്നിൽ വരുന്നുണ്ട് ആ ഒരു ഹോട്ടല്, അതിൻ്റെ പരിസരങ്ങൾ. ഷിഹാബ് ഖാൻ ആ ഒരു വഴിയിൽ കാത്തിരി ആ ഒരു ഹോട്ടൽ പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഷിഹാബിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ തന്നെ പറയാം. ഇവരൊക്കെ ഷിഹാബിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് ആ വോയിസ് ഒന്ന് ഓഫ് ചെയ്താണ്. നൗസാരിയാണ് ഷിഹാബിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ജസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ഒരു അഹമ്മദാബാദ് മുംബൈ ഹൈവേക്ക് ഓരത്തായിട്ടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ ആ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ ഈ ഹൈവേൻ്റെ അടുത്തായിട്ടുള്ള ഈ ഹോട്ടലിലാണ് ഇന്ന് തങ്ങുന്നത്. അപ്പോൾ ഷിഹാബ് ഖാൻ ആനയിച്ച് വരുന്ന ഒരു ആംബുലൻസ് അവർ മുന്നിലേക്ക് പ്രവേശിച്ചത് കഴിഞ്ഞിട്ട് അതിന് പിന്നിലായിട്ട് ഷിഹാബ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മടിക്കരുതെന്ന് പറയാനില്ല, കാരണം എന്താ പറയുക, ഒരുപാട് ആളുകൾക്ക് നമ്മൾ വീഡിയോ എത്തിച്ച് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈക്കിന് വളരെ പ്രാധാന്യം അർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ലൈക്കിന് നമ്മൾ ഇങ്ങനെ എന്താ പറയുക കണിശമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷിഹാബ്ക്ക് ആ ഹോട്ടലിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വല്ലാതെ ഒരു പഴക്കമില്ലാത്ത ഒരു പുതിയതായിട്ടുള്ള ഹോട്ടലാണ്, നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഹോട്ടൽ. അവിടെ ഷിഹാബ് ഖാനെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഈ വാഹനങ്ങളിലൊക്കെ ഷിഹാബ് ഖാൻ്റെ പിന്നിൽ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് ആംബുലൻസാണ് പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്ന് നമ്മൾ സാധാരണ 8 മിനിറ്റ് 5 മിനിറ്റിലെ വീഡിയോ ആണ് ചെയ്യാറുള്ളത്. ഇന്ന് വഴിയിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പകർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ലെങ്ത്തായിട്ട് തോന്നാം, പ്രേക്ഷകർ ക്ഷമിക്കണം. ഓക്കെ, ഖിദ്മത്ത് ഈ കാലിക് ഫൗണ്ടേഷൻ. ഓക്കെ, വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കാണണം. അപ്പോൾ ആ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ കണ്ട കാഴ്ചകൾ നിങ്ങൾ ആ ഒരു ഹോട്ടലിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം, ആ ഒരു ഹോട്ടലിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ആ വഴിയിലൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈവേക്ക് അടുത്തായിട്ട് ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഫൺ സിറ്റി, ഹോട്ടൽ ഫൺ സിറ്റി നൗസാരി. ആ ഒരു കാർ പാർക്കിങ്ങിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തും ഉണ്ട്. ഷിഹാബ് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. 46-ാമത് ഹജ്ജ് യാത്ര ഷിഹാബിൻ്റെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാണ്, പ്രതികൂലമായ കാലാവസ്ഥയിൽ 2 ദിവസം നമുക്ക് യാത്ര നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിലി എന്ന സ്ഥലത്ത് ഗുജറാത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമുക്കറിയാം ഈ ഒരു വഴിയിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രംഗങ്ങളൊക്കെ നമുക്കുണ്ട്. ഏകദേശം ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഈ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പിന്നെ നമുക്ക് ഈ റോഡിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. റോഡ് ഈ ഹൈവേക്ക് അടച്ചിട്ടിരുന്നു. അതുപോലെ തന്നെ ആ ഹോട്ടലിലെ കേശർ അവരൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ ഈ വരുന്ന രംഗം കണ്ടിട്ടേ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട്. അവർ അവിടെ ഉള്ളൊരാൾ, ഈ ഒരു ആൾ നമ്മളോട് ചായ വേണമെന്ന് ചോദിച്ച് നമുക്ക് ചായയും അതുപോലെ തന്നെ എന്താ വേണ്ടി കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, നമ്മൾ ഈ ഗുജറാത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ് വരുന്ന വഴിയിലൊക്കെ കാണുന്ന ആളുകൾ നമുക്ക് ചെയ്യുന്ന ഹിദ്മകൾ, നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ, ഹിദ്മത്ത് പറഞ്ഞ ഹിദ്മാത്തുകൾ വളരെ എന്താ പറയുക, ഇപ്പം എന്താ പറയുക, നമ്മൾ
അവർക്ക് എന്ത് പറയണമെന്നറിയില്ല നമുക്ക് അവരോട്. കാരണം അത്രയും ആളുകൾ ഈ വഴിയിലൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാ വീഡിയോസിലും പറയണതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഷിഹാബിന് ദുആ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഷിഹാബിന് സഹായിക്കുന്നവരെയും കൂടി നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം, പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ അവർക്ക് ഈ പടച്ചോനെ വിചാരിച്ചിട്ട്, അതായത് ഈ ഒരു ഹജ്ജ് കർമ്മം എന്നല്ല, അതിനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു അലിഫ് ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. ഓക്കെ, അടുത്ത വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.